ആനന്ദ വ്യക്തി. ഇപ്പോൾ ശരത്തെന്ന് നിങ്ങളൊക്കെ കാണുന്ന ഒരു സംഗീത സംവിധായകൻ, ഒരു പാട്ടുകാരൻ എന്നൊക്കെ. ഇതിലേക്ക് ഞാൻ വരാൻ പ്രധാനമായിട്ടുള്ള കാരണക്കാർ, ഒന്നാമത് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാൻ തന്നെ എൻ്റെ കാരണക്കാർ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണല്ലോ. എൻ്റെ കഴിവുകൾ കണ്ടെത്തി, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ മണ്ടനാണ്, ഇവന് പഠിത്തം തലയെ കയറത്തില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിൽ, അമ്മ ടീച്ചറായിരുന്നു, അമ്മയ്ക്ക് മനസ്സിലായ അത് അമ്മ അച്ഛൻ്റെ അടുത്ത് പറയും, അവന് പഠിപ്പിക്കുന്നതിനാൽ അവന് ഒരു കലാവാസന ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അമ്മ എന്ത് പറഞ്ഞാലും അത് ഓക്കെ എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരുന്നു. അത് തന്നെ എൻ്റെ, എനിക്ക് ആറ് മാമന്മാരാണ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും, അമ്മ അച്ഛൻ ഇതുവരെ ഒരു എതിര് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അമ്മ എന്ത് പറഞ്ഞാൽ അത് ഓക്കെ. അങ്ങനെ എൻ്റെ അച്ഛനെ എൻ്റെ മാമന്മാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന റബ്ബർ സ്റ്റാമ്പ് എന്നായിരുന്നു. അവരെന്ത് പറഞ്ഞാലും ഓക്കെ ആണ് അച്ഛന്. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. സത്യം എനിക്ക് കണക്കും അറിഞ്ഞുകൂടാ, ഹിന്ദി അറിഞ്ഞുകൂടാ, അത് സത്യമാണ്. സത്യം എപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വല്ല എല്ലി ക്ലാർക്ക് എങ്ങാണോ ഈ PSC ടെസ്റ്റ് എങ്ങാണോ എഴുതി അബദ്ധത്തിന് എവിടെയെങ്കിലും കിട്ടി, വല്ല ബാങ്കിലും കിട്ടി, ഞാൻ അവിടെ ഇരുന്ന് ആ ബാങ്ക് മുടിപ്പിച്ച് ഭയങ്കര ഭീകരാവസ്ഥയൊക്കെ ഉണ്ടായിപ്പോയേനെ. കാരണം എനിക്ക് എൻ്റെ മനസ്സിലുള്ള, എനിക്ക് സംഗീതമാണ്, സംഗീതം എന്ന് പറഞ്ഞാൽ അതെനിക്കറിയാവും. അപ്പോൾ എന്നെ കൃത്യമായിട്ട് കാര്യം, ഇത്രയും വലിയ ഫാമിലിയാണ് എൻ്റേത്, എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ പോടാ, ഇവൻ പഠിക്കണ്ട, ഇവൻ സംഗീതത്തിൻ്റെ പുറകെ പോട്ടെങ്കിലും അവനൊരു ഗുണമുണ്ടാകുമെന്ന് അമ്മ ഒറ്റ കാലിൽ നിൽക്കുകയും ബാക്കി എല്ലാവരും അഭിപ്രായമുള്ള ഇവന് അറ്റ്ലീസ്റ്റ് ഒരു വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാലെങ്കിലും തിരിച്ച് മൈ നെയിം ഈസ് സുജിത്ത് അല്ലെങ്കിൽ മൈ നെയിം ഈസ് ശരത് എന്ന് പറയാനുള്ള വിധത്തിൽ അത്രയെങ്കിലും പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ പാട്ടിൻ്റെ പുറകെ പൊക്കോ എന്ന് എൻ്റെ മുത്തശ്ശൻ പറയുകയും, ഇതൊന്നും വകവയ്ക്കാണ്ട് എൻ്റെ അമ്മയും അച്ഛനുമാണ് ഈ കുടുംബത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മുടെ പാട്ട് മതി എന്ന് തീരുമാനിച്ച് ചെന്നൈക്ക് അയക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ശരത് എന്നുള്ള ഇന്നത്തെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അണ്ണാച്ചി ഇല്ല, അത് വേണം പറയാൻ സത്യത്തിൽ. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛൻ്റെ അടുത്ത് എനിക്ക് അത് കടപ്പാടെന്നല്ലല്ലോ പറയേണ്ടത്, അത് കൃത്യമായിട്ട് അവർ ചെയ്തു എന്ന്, ഇല്ലെങ്കിൽ ഞാൻ തൊലഞ്ഞു പോയേനെ. എനിക്ക് ഈ പാട്ടല്ലാതെ വേറെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാങ്ക് കൊള്ളയടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് നാട്ടുകാരെ എല്ലാം അറിയിച്ച് മൊത്തം കൊളമാവും. അത് എനിക്ക് ആകെ അറിയാവുന്ന ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ടൊരു പാഷൻ ഉള്ളത് സംഗീതം തന്നെയാണ് ചെറുപ്പം മുതൽ. അപ്പോൾ അതിനെന്നെ ഇങ്ങോട്ട് നയിച്ച് എൻ്റെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത്, ഇത്രയും സപ്പോർട്ടീവായിട്ട് മാതാപിതാക്കൾക്ക് മറ്റ് കുട്ടികൾക്ക് ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് വേണ്ട കാര്യമെല്ലാം എൻ്റെ അച്ഛനാണെങ്കിലും, നമുക്കിപ്പോൾ ഒരു പെൻസിൽ വേണം അല്ലെ, ഒരു പേന വേണമെന്ന് പറഞ്ഞാൽ ഒരു 40 പെൻസിൽ 56 പേന ഇങ്ങനെ മേടിച്ച് നമുക്ക് ലാവിഷായിട്ട് ഒരു വിധത്തിലും എൻ്റെ മക്കളുടെ ഒന്നും തേടരുത് എന്ന് അങ്ങനെ ഒരു അത്ര സ്നേഹത്തോടെ വളർത്തി. കഷ്ടപ്പാട് ദുരിതമൊക്കെ ഉണ്ടായിട്ടുണ്ട് സുധിക്ക്, നമുക്ക് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ടാവണമല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവാണ്ടായി. ഇപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും കഷ്ടപ്പെട്ട ഓരോ നിമിഷവും ഞാൻ ഓർക്കാറുണ്ട്. നമ്മുടെ അത് വെച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ശരത് എന്നുള്ള ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനം എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അതിന് വേറെ ഒരു, പിന്നെ അതിന് കൂടെ പറയാൻ കുറേ പേരുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ആദ്യം പറയാൻ രണ്ട്, ഇപ്പോൾ ഗണപതിക്ക് വയ്ക്കുന്ന പോലെ എന്ന് പറയുന്ന പോലെ വയ്ക്കാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും, അതാണ് ശരത് എന്നുള്ള വ്യക്തി ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്നതുകൊണ്ട് അവരുടെ സപ്പോർട്ട് മാത്രം. അവരെന്നെ ഇങ്ങോട്ട് നയിച്ചില്ലെങ്കിൽ ഞാനില്ല.